ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷാൻസ് കിച്ചൻ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്യാരറ്റും ഈത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു കുംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈത്തപ്പഴം, ക്യാരറ്റ്, പാൽപ്പൊടി, ബ്രെഡ് പൊടി, മുട്ട, പഞ്ചസാര എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, അതുകൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് വാടിക്കിട്ടും. ആ സമയത്ത് ഇതിലേക്ക് 7-8 ഈത്തപ്പഴം കുരുകളഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം, വാടി വന്നതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. ഇതൊക്കെ ലോ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക, അതിലേക്ക് 4 മുട്ട ഒഴിച്ചു വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അതുകൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഇതിലിട്ടാണ് എല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈത്തപ്പഴത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 4 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിയും കൂടി ഇടണം. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുംസ് കുറച്ച് വലുതുവാണെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക, കുറച്ചാണ് വേണ്ടതെങ്കിൽ കുറച്ചെടുക്കുക. ഇനി നമുക്ക് സോസ് പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് വെച്ചിട്ട് എല്ലായിടത്തും എത്തിക്കുക. അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ച് വെക്കുക. എന്നിട്ടൊരു 20 മിനിറ്റേക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് എടുക്കുക. നല്ലതുപോലെ തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.